ആ ഒരു വാക്യം ഞാൻ ഇപ്പൊ തമാശ രീതി പറഞ്ഞു, സൺഡർ സ്കൂളിൽ പോലും താമസിച്ചാണ് വരാറുള്ളത് എന്ന് തമാശ രീതി പറഞ്ഞു പോട്ടെ. പക്ഷെ ആ ഒരു ദൗത്യം എപ്പോഴും എന്താണ്, ആ മകള് കാണണം അല്ലെങ്കിൽ ആ ഒരു വാക്യമായി എപ്പോഴും എഴുതി സ്വന്തം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ചെറുപ്പം തൊട്ട് അത് പറയുകയും അറിയുകയും ചെയ്തതായ ഒരു കാലയളവിനെ പറ്റി പ്രിയ മമ്മി പറയുകയുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. കാരണം എന്താ, ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്താ, സാക്ഷികളാകുക എന്നുള്ളത് അല്ലേ. സ്തോത്രം. അപ്പോൾ ആ ഒരു വ്യവസ്ഥ നമ്മളിലൂടെ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഗേഹസിയോട് സ്വന്തം എന്താ ഏലീശ ചോദിച്ചത് എന്താ, ആ ഭാഗം പഠിക്കുമ്പോൾ ഒന്നുകൂടെ ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അതിനവൻ അതിന്റെ അടുത്ത വാക്കെടുത്ത് വായിച്ചാട്ടെ, ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവ് തോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസീദാസന്മാർ എന്നിവ മേടിപ്പാലും നോക്കണം. കേലീശ എന്ത് കർശനമായ താക്കീത ഇന്നങ്ങാണ് ഇതൊരു പാസ്റ്റർ പറയുന്നതെങ്കിൽ ഇറങ്ങുമ്പോ അടി കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കില്ലേ. ഇവ വന്ന് ഇവനോട് ചോദിച്ചു, നീ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ നിന്നെ കണ്ടു, പക്ഷെ എനിക്ക് നിന്നോട് ഒരു 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 ചോദ്യം ചോദിക്കാനുള്ളത്, ദ്രവ്യം സമ്പാദിക്കാനും വസ്ത്രം ഒലിവ് തോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ എന്ന് പറഞ്ഞാൽ നീ നിന്റെ അഭിവൃദ്ധി നിന്റെ ജീവിതത്തെ സുഖമാക്കുവാൻ വേണ്ടി നീ അഭിവൃദ്ധി അന്വേഷിച്ച് പോകാനുള്ള സമയമല്ല നിന്റെ സമയം. നിന്നെ ദൈവം അതിനല്ല വിളിച്ചേക്കുന്നത്, പിന്നെയോ നിന്നെ വിളിച്ചേക്കുന്നത് നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മള് ഈ പലപ്പോഴും ഒലിവ് തോട്ടവും പച്ചക്കറി തോട്ടവും അല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റും സോദരം ഇന്ന് സോദരം അത് മാറ്റി ഇത് മാറ്റി എന്താണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത്, അതിന്റെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ അതന്വേഷിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കാലയളവിലേക്ക് എത്തിയിരിക്കുക സോദരം. പക്ഷെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ചിന്തിക്കുന്നില്ല, ആരോഗ്യമുള്ള ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ അവരിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരിലെ നല്ല സാക്ഷ്യം, ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിലൂടെ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ആ ദൗത്യം നിറവടിയായി ചെയ്യുന്ന ജീവിത ശൈലി, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം, അവനെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് അവൻ കർത്താവിന് വേണ്ടി ഏതെല്ലാം നിലകളിൽ പ്രയോജനപ്പെടുന്നു, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാ ആരോഗ്യമുള്ള ഒരു വിശ്വാസി എന്ന് ദൈവം പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ദൗത്യങ്ങൾ മറന്നിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ആരോഗ്യമുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളർന്നു വരുന്ന ഒരു ദൈവവൈതലാണ് എന്ന് പറയുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ശാസിച്ചു. കാരണം എന്താ, സ്തോത്രം അനുമതി സ്തോത്രം. ഒരു വലിയൊരു കൂട്ടം നമ്മുടെ നടുവിലുണ്ട്. അവരുടെ നടുവിൽ നിന്നെ സ്തോത്രം ദൈവമായി വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? അവരെ നേടുവാൻ വേണ്ടിയാണ്. ജാതികമായ ആ ശക്തികൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അതേ സത്യ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത് നാം. ഇതിനു വേണ്ടി എല്ലാ സമയവും ചിലവഴിക്കേണ്ടത് പിന്നെയോ? സ്തോത്രം, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ശാസിക്കുന്ന ഏലീശയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഇവര് വന്ന് അങ്ങനെ വളരുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ ആ ഞെരുക്കം, അവര് അപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മാർബിളിട്ട വീടോ അല്ലെങ്കിൽ സ്വന്തം ഒരു വലിയ വാർപ്പുണ്ടാക്കിയ വലിയ ഗോപുരമോ ഇതൊന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത്. സ്വന്തം നമുക്ക് ഒന്ന് എല്ലാവർക്കും കൂടെ ഒന്നിരിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സജ്ജീകരണം സ്വന്തം അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവര് പോണം. ഞാൻ ചുരുക്കത്തിൽ അങ്ങ് പറയാം. ദൈവസ്തോത്രം, അത് വായിച്ചു കഴിയുമ്പോൾ എന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ്? സ്വർവ്വത്തിലെ രണ്ടാമത്തെ വാക്യം വായിച്ചാണ്, രണ്ടാമത്തെ വാക്യം, ഞങ്ങൾ യോർദാനോളം ചേർന്ന് ആ പദപ്രയോഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അനുഗ്രഹവും വളർച്ചയും ഒക്കെ എല്ലാവരുടെ ആഗ്രഹമല്ലേ? ആണോ? ഇനി ഒരു സഭയായിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി സഭയോടുള്ള ബന്ധം നമുക്കത് ചിന്തിക്കാം. അനുഗ്രഹവും വളർച്ചയും ഒക്കെ നമ്മള്
ഈ ദേശത്ത് ദൈവസഭയോടുള്ള ബന്ധത്തില് ആഗ്രഹിക്കുന്നവരാ അല്ലേ? അല്ലേ? ഇത് ഇവർ ഇവിടെ പറയുന്ന വിഷയം അവർക്ക് വീട് വെക്കാനല്ല, പിന്നെയോ ആ ഒരു കൂട്ടം അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാർ കൂടി വരുന്ന ആ ഒരിടത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയാണ് അവര് ആഗ്രഹിക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടിയല്ല. അവർക്കൊന്ന് ചിരിക്കാൻ വേണ്ടുന്ന ഒരിടം അവരാഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചപ്പോ എലീശ വിസമ്മതിച്ചില്ല. അവർ അനുവാദം ചോദിച്ചു, എലീശ സമ്മതിച്ചു, നിങ്ങൾ പോയി ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരും അവരെടുത്ത തീരുമാനം, എലീശ പറഞ്ഞതല്ല, അവര് പറഞ്ഞ തീരുമാനം എന്താ? ഞങ്ങൾ ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന്. അപ്പൊ അവിടെ എത്ര പേരുണ്ടോ? 10 പേരുണ്ടെങ്കിൽ 10 പേരും ഓരോ മരം കൊണ്ടുവന്ന് സ്ഥലമുണ്ടാക്കട്ടെ. അപ്പോൾ വളർച്ച എന്ന് പറയുമ്പോൾ, വളർച്ച നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, വിശാലം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അത് ഒരാളെ മാത്രം ചുമതലയാണോ? അല്ല. പിന്നെയോ അവിടെയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഓരോരുത്തരും അവനവൻ കഴിയുന്നതായ മരം എന്തുമായി പോയി കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിലും ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലും നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഞങ്ങൾ അനുഗ്രഹം, നമുക്ക് ദൈവദാസനെ നമുക്കൊരു അനുഗ്രഹം ആവശ്യമാണ്. പക്ഷേ നമുക്ക് ഈ വിശാലം നമുക്ക് വേണം. നമുക്ക് വേണ്ടി ആരെങ്കിലും പോയി മരം കൊണ്ട് വന്നിട്ട് നമുക്ക് ഈ വിശാലത ഉണ്ടാക്കുമെന്നാണോ അവർ ആഗ്രഹിച്ചത്? അവർ തന്നെ ഇറങ്ങാനായിട്ട് ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ തന്നെ പോയി വരാൻ ആഗ്രഹിച്ചു. അവരാരുടെയും മണ്ടയ്ക്ക് വെച്ചില്ല, നീയല്ലേ ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നീയല്ലേ, നിനക്കറിയാവുന്ന എത്രയോ രാജാക്കന്മാരുണ്ട്, എന്തിനാ നീ ഏറെ പല പ്രാവശ്യം ജീവിതത്തെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഇസ്രായേലിലെ എല്ലാവരുണ്ടല്ലോ, അവിടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്ക, ഒരു കൂടാരം ഞങ്ങൾ നമുക്ക് വസിക്കാനായിട്ട് ഒരിടം രാജാവ് തീരുമാനിച്ച് നടക്കാത്ത കാര്യമുണ്ടോ? അതെന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ അവന് കൊടുക്ക, അല്ലെങ്കിൽ അവരോട് ഒന്ന് അപേക്ഷിക്ക, അല്ലെങ്കിൽ നിനക്ക് പിടിപാടുള്ള എത്രയോ പേര് ഇവിടെ ഉണ്ട്, നീ ഒരു സമൂഹത്തിലെ പ്രധാന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് നമ്മുടെ വിശാലതയ്ക്ക് വേണ്ടി ആരോടെങ്കിലും ഒന്ന് അപേക്ഷിക്കാൻ അവര് പറഞ്ഞില്ല. നമ്മുടെ വിശാലത നമ്മുടെ വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും പോയി എന്ത് ചെയ്യാം? മരം മുറിച്ചു കൊണ്ടുവരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചിന്തിച്ചപ്പോൾ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു കഥ ഇങ്ങനെ ഓർമ്മ വരാന്നൊക്കെ ഉള്ളിടെയാണ് ഞാനതിങ്ങനെ പഠിച്ചപ്പോൾ അതിങ്ങനെ എടുത്തു. ക്ഷമിക്കണം കേട്ടോ, രണ്ട് മിനിറ്റ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇതൊന്ന് എന്നോട് ഇപ്പം ചോദിച്ചു എന്തിനാ ഇതൊക്കെ എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്ന് വായിക്കും നന്നായിരിക്കും, ഇന്നത്തെ മെസ്സേജിന് ഇത് നല്ലതാണ്. ഒന്ന് വായിച്ചാട്ടെ, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരല്ലേ, ഒന്ന് വായിച്ച ഒരാൾ വായിച്ചാട്ടെ. Once upon a time, there were 4 men named everybody, somebody. ഓ, ഇതുകൊണ്ട് എഫക്റ്റ് ആണല്ല, നമുക്ക് എല്ലാവരും ഒന്നിച്ച് വായിച്ചാലോ. Once upon a time, there were 4 men named everybody. അപ്പൊ ആദ്യത്തെ പേര് എന്തോ എവരിബഡി, രണ്ടാമത്തെ somebody, മൂന്നാമത്തെ എനിബഡി, നാലാമത്തെ നോബഡി. There was an important job to be done and everybody was asked to do it. But everybody was sure that somebody would do it. Anybody could have done it, but nobody did it. Okay. Thralla adutho undarallo. Somebody got angry about it because it was everybody's job. Everybody thought that anybody could do it and then nobody realized that everybody wouldn't do it. It ended up that everybody blamed somebody that nobody did the job. That anybody could have done in the first place. നോക്കണം, ഇതല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കൂടെ ജോലിയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇന്നാണ് ഒരു ഗ്രൂപ്പാണ്, പക്ഷെ എല്ലാവരും കൂടെ കൊടുത്ത ജോലിയാണ്, പക്ഷെ ആരും അത് ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്കൊരു വിശാലത വേണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കണം. ഞാൻ എന്തിനകത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഏതൊരു കുടുംബമാണെങ്കിലും ഭാര്യയും ഭർത്താവും കൂടെ ചിന്തിച്ചാൽ മാത്രമേ അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. ഇനി ദൈവസഭ ഈ ദേശത്ത് അല്ലെങ്കിൽ നമ്മളെ അയക്കുന്ന ഇടത്ത് ദൈവവേല വളരണം, അല്ലെങ്കിൽ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഉടലെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ, അവിടെ ഒരു വിശാലത വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യണം? ഒരുമിച്ച് പ്രവർത്തിച്ചു.
അവസാനം ഇത് ആനുഭവത്തിൽ മുമ്പ് ഇരിക്കുന്ന ആള് ഒരാളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ആള് പുറകോട്ട് വലിച്ചു, അവസാനം വരുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ആരെങ്കിലുമൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ആ കാര്യം അങ്ങ് നടന്നേനെ. പല പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ട് നിന്നു പോകാൻ കാരണം ഇതൊക്കെ തന്നെ തന്നെ. ഈ ലോകത്തിൽ എന്തല്ലോ നല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങൾ വായിച്ചാൽ, നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ വായിച്ചാൽ തൂങ്ങിച്ചെത്തവരുടെ ലിസ്റ്റ് ഒത്തിരിയാ. എന്താ പൈസ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു കാര്യം നാട്ടിൽ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവന് വേണ്ടുന്ന അനുവാദം ഒന്നും കൊടുക്കില്ല. അവസാനം അവൻ എന്ത് ചെയ്യും? ഉണ്ടാക്കിയ ഷെഡില് കെട്ടിത്തൂങ്ങും, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി ലോഡ്ജി മുറിയെടുത്ത് വിഷം അടിച്ച്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത ഏറ്റവും വേദനിപ്പിച്ച എന്താ, അവൻ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് വന്ന ഇത്ര കോടി രൂപ, അവൻ കൊണ്ടുവന്ന ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു അനുമതിക്ക് വേണ്ടി കൊടുത്തിട്ടും, അവന്റെ പൈസ നൽകിയിട്ടും ആ അനുമതി കൊടുക്കാതെ അവനെ വിഷമിപ്പിച്ച് അവൻ മരിച്ചുപോയി. അവസാനം എല്ലാവരോടും അവന്റെ ഭാര്യയും പിള്ളേരെയും കൂടെ ബ്ലെയിം ചെയ്തു. ഇതുപോലെ അവരുടെ കുഴപ്പം കൊണ്ടാണ് അവന് അതേപോലെ മരിച്ചു. എന്തുകൊണ്ടാ? അവന്റെ പൈസ മുഴുവൻ വെള്ളത്തിൽ പോയി. കൊടുക്കേണ്ട അനുമതി കൊണ്ട് അവന് കൊടുത്തില്ല. സ്തോത്രം. അപ്പോൾ ഏത് മണ്ഡലങ്ങളിലും വിശാലത നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അതൊരു ആഗ്രഹം വളരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് സഫലമാകുന്നത്. അതിലൊന്ന് വിശ്വസിക്കുന്നത് സ്തോത്രം ചെയ്താണ്. നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. അത് കുടുംബമായിക്കൊള്ളട്ടെ, സമൂഹമായിക്കൊള്ളട്ടെ, ദൈവസഭയായിക്കൊള്ളട്ടെ, നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം. ഇന്നാളിന്ന് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, ഞാനത് ചെയ്യാൻ തയ്യാറാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് മുൻപോട്ട് വരാം. അല്ല, മുമ്പിൽ നിൽക്കുന്ന ആളുടെ ജോലി ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് എന്ന് ചിന്തിച്ചാൽ അത് എത്ര നാൾ നടത്തപ്പെടും? ഭാരം മുഴുവൻ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച് ഭാര്യ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ജീവിച്ചാൽ ആ കുടുംബം എത്ര നാൾ മുമ്പോട്ട് പോകും? ഭർത്താവ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യയെ ഏൽപ്പിച്ചാൽ ആ കുടുംബം എത്രമാത്രം മുമ്പോട്ട് പോകും? പിള്ളേർ പഠിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ അവര് ഇവിടൊക്കെ ചെല്ലുമ്പോൾ അവർ ആദ്യം പഠിക്കുന്ന ഷെയറിങ് ഈസ് കെയറിങ്. സ്വപ്നം പരസ്പരമുള്ളതായ ആ ഒരു സഹകരണം, അതെല്ലാം മണ്ഡലമാണ് ഇവിടെ. ഈ ഇവരുടെ വിശാലതയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചപ്പോഴും അവര് അവരോട് ആരും പറഞ്ഞു പഠിപ്പിച്ചില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി, നമ്മൾ ഓരോരുത്തരും ചെന്ന് നമുക്ക് വേണ്ടുന്ന തടി മുറിച്ചുകൊണ്ട് വരണം. കൂട്ടത്തിൽ ആരെയും കൂടെ ക്ഷണിച്ചു? പ്രവാചകനെയും കൂടെ ക്ഷണിച്ചു. അതിനെല്ലാം ഓരോ ആത്മീയ സത്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും നമുക്ക് ചിന്തിപ്പാണ് അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വന്നു, പ്രവാചകനും കൂടെ പോയി. സ്വന്തം മനം വെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയമാണ്, അതുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അതിന്റെ സ്വന്തം അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കുക. അയ്യോ കഷ്ടം, പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കി. അവൻ നിലവിളിക്കുക, പ്രവാചകനോട് പറയുക, അവന്റെ വിശ്വാസ അവന്റെ ആ വിശ്വസ്തതയാണ് കേട്ടോ. എല്ലാവരും മുറിച്ചോണ്ടിരിക്കുകയാണ്. പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും കോടാലി കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ ഒരുത്തന്നെ മാത്രം പോയി. ഇവൻ എന്താ എങ്ങനെ കൊണ്ടുവന്നു? ഇത് വായ്പ വാങ്ങിച്ചോണ്ട് നമ്മൾ ആയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചേ. നമ്മൾ പത്ത് പേരെല്ലാം കൂടെ ഇവിടെ പോയി, ഇവിടെ പോയി ഏറ്റവും അടുത്ത് റിവർ ഉണ്ടല്ലോ, എവിടെയാ? ഏതെങ്കിലും പറഞ്ഞു. ഏവൻ റിവറിന്റെ അവിടെ പോയി മരം മുറിക്കുക, എല്ലാരും വെട്ടിക്കൊണ്ടിരിക്കുക. എല്ലാരും മേടിച്ചോണ്ടിരുന്ന മറ്റൊരാളെ നിന്ന് കടം മേടിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. വെട്ടിക്കൊണ്ടിരുന്നപ്പം എന്റെ അങ്ങ് കോടാലി ഊരിപ്പോയെന്നിരിക്കട്ടെ, നിങ്ങളെല്ലാം വെട്ടുന്നുണ്ട്. ഞാൻ പതുക്കെ, ഓ ഇന്നത്തെ പണി മടുപ്പാ, ഞാൻ പതുക്കെ പുറകോട്ട് വന്നിരുന്നിട്ട് പോയതെന്നല്ല പറഞ്ഞത്, ഈ പന്നം പിടിച്ച കോടാലിയാണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ ഹാൻഡില് നല്ലതല്ലായിരുന്നു, ഇത് ലൂസ് ഉള്ളതായിരുന്നു, അതുകൊണ്ട് ഇത് ഊരി എന്തോയി. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഇവൻ പറയുക, ഇവന്റെ ഇവനൊന്നും ബ്ലെയിം ചെയ്തില്ല. നഷ്ടം സംഭവിച്ച അവന്റെ സങ്കടം അവന്റേതല്ല, അതാണ് ഒന്നാമത്തെ സങ്കടം, അവന്റേതല്ല, വായ്പ വാങ്ങിയതാ. ആ ഒരു ചിന്ത, ഇത് വായ്പ വാങ്ങിയതാന്നുള്ള ഒരു ചിന്ത അവന് പെട്ടെന്ന് അവനെ സ്വതം ഭാരപ്പെടുത്തി. ആ നഷ്ടത്തെ വളരെ സീരിയസ് ആയിട്ടാ കണ്ടല്ലേ. സ്തോത്രം.
നമ്മളായിരുന്നെങ്കിൽ മറ്റുള്ളവന്റെ ഓടാനും മേടിച്ചോണ്ട് വെച്ച് അപ്പുറം ചിപ്പുറം വെട്ടി എന്റെ വാത്തൽ ഇറങ്ങി കൊണ്ട് കൊടുത്തേ. കാരണം അത് നമ്മുടേത് അല്ലല്ലോ. കണ്ടോ, വേണ്ട. ഉദാഹരണം പറഞ്ഞാല് നമ്മള് വണ്ടി റെന്റിന് എടുക്കാറുണ്ട്. നമ്മുടെ വണ്ടിയെ കയറുമ്പോൾ ഇങ്ങനെ കയറുന്നത്, കാരണം എന്താ, അതിൽ ചെളി പറ്റാൻ പാടില്ല. അതേസമയം നമ്മൾ റെന്റിന് എടുക്കുന്ന വണ്ടിയിൽ എങ്ങനെയായിരിക്കും കയറുന്നത്? ചവിട്ടി കയറി പിള്ളേർക്ക് വേണ്ടുന്ന എല്ലാം അകത്ത് വാരി കൊടുത്ത് ബിസ്ക്കറ്റും പൊടിച്ച് അവിടെ ഇട്ട് ചിപ്സും അവിടെ ഇട്ട് സ്വർണ്ണം അവസാനം നമ്മൾ പൈസ കൊടുക്കുന്നത് അങ്ങനല്ലേ? ചിന്തിക്കാറുണ്ടല്ലേ? നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, നമ്മളൊക്കെ വണ്ടി എടുക്കാറുള്ളവർ. കാരണം എന്താ, അത് എന്റെ വണ്ടി അല്ല, ഇവൻ എന്റെ വണ്ടിയെ ഷൈനി വാ വിളിക്കുന്നത് ആശങ്കയിലും നിർത്താമോ, 7 മണി ആയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ ഒരു കിളി കാട്ടിച്ച, പക്ഷെ അത് പെട്ടെന്ന് പോയി എന്ത് ഉണങ്ങുന്നതിന് മുമ്പേ. കാരണം അതാണ് നമ്മുടെ മെന്റാലിറ്റി. പക്ഷെ ഇവൻ ആ ഒരു ചിന്ത, നമ്മളൊരു ഇതാണ് പറയുന്നത്, ഒരു ആരോഗ്യമുള്ള വിശ്വാസി എന്ന് പറയുമ്പോൾ, ആരോഗ്യമുള്ള വിശ്വാസി കേട്ടോ, ഞാൻ അല്ലാത്ത എല്ലാ വിശ്വാസികളെ പറ്റില്ല പറഞ്ഞു, ആരോഗ്യമുള്ള വിശ്വാസി എന്ന് പറയുമ്പോൾ അവനിൽ ഈ ക്വാളിറ്റി എല്ലാം കാണും. കാരണം മറ്റുള്ളവൻ്റെതാണെങ്കിൽ പോലും അവൻ്റെ സ്വന്തമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചില സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഒരു വീട് വിസിറ്റ് ചെയ്യാൻ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവമേ, അകത്തെ ബാത്റൂം മണ്ണനത്തി കയറി കഴിഞ്ഞപ്പോൾ മുറ്റത്തേക്കാൾ കൂടുതൽ മണ്ണനത്തു. ഞാൻ സോക്സ് ഇട്ടോട്ടാ കയറിയത്, തിരിച്ചറങ്ങുന്നപ്പോ സോക്സ് ഒരു കൈ പിടിച്ച് ഷൂ മാത്രം ഇട്ടോണ്ട് വന്നു. കാരണം എന്താ, ചേർന്നൊരു കയറുന്നതിന് മുഴുവൻ അനത്തി കയറി വെള്ളവും താഴെ ഒഴിച്ച് മൊത്തം വൃത്തികേടാക്കി ഇരിക്കാം. ചിന്ത എന്താ, രണ്ടു മാസം കൂടെ ഉള്ളു, എന്തായാലും ഇവിടെ നിറങ്ങണം. നമ്മുടെ വീട് അല്ല സ്വതം. കാരണം ഇത് ചിന്താഗതി, ഞാൻ പറഞ്ഞു, ഞാൻ കള്ളമല്ല പറയുന്നത്. ഇങ്ങനെ ഒരു ചിന്ത പലപ്പോഴും ഇവന്റെ ഈ നമ്മളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തരാ. ദൈവവചനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇനി ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും മറ്റൊരാളുടെ സാധനത്തെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളുടെ സാധനമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ സാധനത്തെക്കാൾ അധികം കെയർ ചെയ്ത് അതിനെ ഉപയോഗിക്കണം. ഈവൻ നമ്മുടെ ജീവിതം പോലും, ഇത് നമ്മുടെയാണോ ജീവിതം? നമ്മുടെ ശരീരം നമ്മുടെയാണോ? എന്താ പൗലോസ് പറഞ്ഞത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞത്, ഇനി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നിങ്ങൾ നിങ്ങൾക്കുള്ളതല്ല പിന്നെ ആർക്കുള്ളതാണ്? പറഞ്ഞോട്ടെ മുറുക്കെ, ദൈവത്തിന് വേണ്ടി ഉള്ളവരാണ്. സ്തോത്രം. അപ്പൊ ഈ ശരീരത്തെ പോലും ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ ഇത് നമുക്ക് മുമ്പും നമ്മുടെയെന്നും അല്ലെങ്കിൽ ദൈവം തന്ന ജീവിതം, പക്ഷെ അതിനെ പറ്റി അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള പോലെ ഉപയോഗിച്ചു. പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും ഈ സത്യത്തിലേക്ക് വന്നിട്ടും ഈ അറിവുകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തെ എത്ര ലാഭത്തോടുകൂടിയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തെ പോലും പറ്റി ഗൗരവമായിട്ട് കാണാറില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്, അതുകൊണ്ട് നിങ്ങളുടെ ശരീരം ദൈവത്തിനുള്ള ശരീരമാണ്. നമ്മുടെ ശരീരമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്വന്തം, അതേ മറ്റൊരുവന്റെ സാധനം എന്തു തന്നെയാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. അവൻ പറയുകയോ, ഇത് ഞാൻ കടം മേടിച്ചു, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടും കഷ്ടവും നിൽക്കുക, കാരണം അത് ശീലിപ്പിച്ചാൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷെ അതൊന്നും അല്ല നമുക്ക് വിഷയം, കടം മേടിച്ച് എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാ. അത് അവനെ വ്രണപ്പെടുത്തിയത്. സ്തോത്രം. അവൻ അതിനെ പറ്റി വളരെ അഴിവേറിയ ഒരു കുറ്റബോധം അവനെ ഭരിച്ചു. അവൻ അത് പ്രവാചകനോട് പറയുക, അവൻ ഒന്നിനെ പറ്റി ബ്ലെയിം ചെയ്തില്ല, ഇന്ന കുഴപ്പം കൊണ്ട് ഇന്ന കുഴപ്പമുണ്ട്, അവർക്ക് കിട്ടിയ നല്ല കൊണ്ടാലും അതുകൊണ്ട് പോയില്ല, എനിക്ക് കിട്ടിയത് അങ്ങനത്തെയാണ്, അതുകൊണ്ട് തന്നവനെയും കുറ്റം പറഞ്ഞില്ല, കൊടുത്തവനെയും കുറ്റം പറഞ്ഞില്ല, നിന്നവനെയും കുറ്റം പറഞ്ഞില്ല, അവൻ തന്നെ എന്ത് ചെയ്തു, ദൈവ ദൂതനെടുക്കപ്പെന്ന് പറഞ്ഞു. ദൈവം എന്താണെങ്കിലും അത് കടം വാങ്ങിച്ചതാ. ഇത് കേട്ട സ്വതം, ഇതൊരു വലിയ വിഷയമാകാൻ, സത്യം പറഞ്ഞാൽ ഇതൊന്നും വലിയൊരു വിഷയമാക്കേണ്ട കാര്യം ഇല്ല. കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, എടാ ഇത് ഊരി പോയത് അങ്ങോട്ട് പോയി വെള്ളത്തിൽ പോയി എന്ത് ചെയ്യാൻ പറ്റും, ഇരുമ്പല്ലേ നാന്നു പോയി. നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞേ, അങ്ങനെ പറയാനുള്ളത് ഉള്ളായിരുന്നു ഇത്. പക്ഷെ ഇവൻ കണ്ടപ്പോ, നമ്മൾ കാണുന്നത് ഇങ്ങനെയാ കാണുന്നത്, വളരെ സാവകാശം എന്തായാലും തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല, കാര്യമുള്ളത് പറയും. ആ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യും, 10 പൈസ വേണമെങ്കിൽ ഞാൻ അങ്ങ് കൊടുക്കും, ഇതൊക്കെ നമ്മൾ പറയും. കാരണം അതിനെ ലഘുവായിട്ട് കാണും. പക്ഷെ ഇവൻ ആ സാഹചര്യത്തെ ലഘുവായിട്ടല്ല കണ്ടത്, വളരെ ഗൗരവമായിട്ട് കണ്ടിട്ട് പ്രവാചകന്റെ എടുക്കുക വന്നിട്ട് പറഞ്ഞു,
ഇത് ഞാൻ കടം മേടിച്ചതാ. സ്വർഗം. പക്ഷെ പ്രവാചകൻ ചെയ്ത അത്ഭുതം, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ പലരുടെയും ഹൃദയവും മനസ്സും ചിന്തയും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. വെറുതെ ഒരു അത്ഭുതം സംഭവിക്കത്തില്ല. സ്തോത്രം. ആ ഒരു ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വരത്തക്ക നിലയിൽ അവന്റെ ആ ആ വലിയ ഭാരം, സ്തോത്രം, അത് സർവശക്തനായ ദൈവം കണ്ട്, ഇപ്പൊ പറഞ്ഞല്ലോ ദൈവം നമ്മളെല്ലാം ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ വലിയ ഭാരങ്ങളും ചെറിയ ഭാരങ്ങളും എല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇവൻ അത് വലിയ ഭാരമായിട്ട് തന്നെ അവന് തോന്നിയതാണ്. അവൻ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ അതിനെ മടക്കിക്കൊടുത്തു, ഒരു കോലുവെട്ടി വെട്ടി അതിലേക്ക് എറിഞ്ഞപ്പോൾ ആ ഇരുമ്പ് പൊങ്ങി വന്നു. ആ അത്ഭുതം അവിടെ സംഭവിച്ചു. അവൻ കൈനീട്ടി അത് എടുത്തു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഒരു സംഭവത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ എത്ര ലഘുവായിട്ടാണ് ആ വിഷയത്തെ അവിടെ ഹാൻഡിൽ ചെയ്തത്. വലിയ വിഷയമായി അവൻ കണ്ടു, അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വിഷയമായി. കുഞ്ഞുങ്ങളൊക്കെ വന്ന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പേപ്പർ തോണി എടുക്കുന്ന പോലെയാ അവൻ വന്ന് എന്തെടുത്തത്? ആ കോടാലി എടുത്തത്. ഇത്ര ലഘുവാക്കി അതിനെ തീർത്തു കൊടുത്ത സർവശക്തനായ ദൈവം. ആ ദൈവം അല്ലേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ദൈവം? പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ ചിലത് കാണേണ്ട പോലെ കാണുന്നു. നമ്മൾ കാണേണ്ട ഒരു രീതിയുണ്ട്. വായ്പ വാങ്ങിയതാണ്, അതിന് ഞാൻ എങ്ങനെയാണ് എന്റെ കാര്യത്തെക്കാൾ സ്തോത്രം അതിനെ വളരെ ഗൗരവമായി കാണണമെന്നുള്ള ചിന്തിച്ച് അതിനെ ഹാൻഡ് ചെയ്യുമ്പോൾ, സ്തോത്രം, നമ്മുടെ ആ നിസ്വാർത്ഥമായ മനസ്സിനെ കണ്ടിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മളെ നമുക്ക് വേണ്ടി കരുതുന്നവർക്കാണ്. നമ്മുടെ കണ്ണുകളെ ദൈവം സംഘട്ടെ. സ്തോത്രം. അതെ, ദൈവം നമ്മെ പൂർണ്ണമായി അറിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് 5-9 വാക്യം പറഞ്ഞത്. എന്താ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിടുക. അവൻ നമ്മെ പുലർത്തും, അവൻ നമ്മെ പുലർത്തും. ഹല്ലേലൂയ. 6 അധ്യായം നമ്മൾ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. എന്തുടുക്കും എന്ത് കഴിക്കുമെന്ന് നിങ്ങള് ജീവനായിക്കൊണ്ടും നിങ്ങൾ എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടണ്ട. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ? അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, ഇത് ദൈവം തന്നതല്ലേ? അതിനുവേണ്ടിയുള്ള ദൈവം ചെയ്തു തരത്തില്ലേ? നിങ്ങൾ വിശ്വസിക്ക. പ്രൈസ് ദി ലോർഡ്. ഇത് ആരാ പറഞ്ഞത്? യേശുവാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യേശുവാ പറഞ്ഞത് കേട്ടോ. സ്വർഗം ഈ കർത്താവാണ് സ്വർഗം. എന്താ കോടാലി പൊങ്ങി വരാൻ ദൈവം അനുവദിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹലലി. ഏലിയാവിന്റെ കമ്മിന്റെ മെടുക്കൊന്നുമല്ല, അവിടെ വ്യാപരിച്ച അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹലലി. അവന്റെ ഹൃദയത്തെ കണ്ട്, അവന്റെ വ്യാകുലതയെ കണ്ട്, അവളതിനെ നിസ്സാരമായി കണ്ടില്ല. അയ്യോ എന്റെ നഷ്ടം, ഇതെന്റെ നഷ്ടമായി തന്നെ ഞാൻ കാണുകയാണ്, മറ്റൊരുവന്റെ സാരത്തെ എനിക്കത് മിസ്യൂസ് ചെയ്യുവാൻ എനിക്ക് അനുവാദമില്ല, അതെനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വെള്ളത്തിൽ പോയതാണ് ശരിയാണ്, എനിക്കത് പൊങ്ങി വരുത്തില്ല, എങ്കിലും അതെനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവർ പ്രവാചകന്റെ അടുക്കൽ വന്ന് കരയുമ്പോൾ അതേ അസാധ്യത്തെ സാധ്യമാക്കി കൊടുത്ത ഒരു ദൈവം. നമ്മുടെ ദൈവത്തിന്റെ കരുതല്, അവന്റെ സ്നേഹം, അവന്റെ ആർദ്രത ഒരുപോലോടുള്ളത് എത്രമാത്രം വലുതാണ്. അതേ സങ്കീർത്തനകാരൻ പറയുക, ഞാൻ ഇരിക്കുന്നു, കിടക്കുന്നത്, എടുക്കുന്നത് എല്ലാം അങ്ങ് അറിയുന്നു. ആലല്ലേ അമ്മയുടെ ഉദരത്തിൽ ഉപ്പെന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. അത്രമാത്രം ഒരുവനെ തിരിച്ചറിയുന്ന ഒരു ദൈവം. രാത്രി ദൈവമേതല്ലേ നീ ഭാരപ്പെടുന്നെങ്കില്, രാത്രി ഭാരപ്പെടേണ്ട ദൈവനെ പറയുകയാണ്, വല്ലതും പറയുകയാണ്, ദൈവം പറയുകയാണ്, അതേ നിന്റെ പൂർണ്ണമായും നിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാം അറിയുന്നവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നീ ചെയ്യേണ്ടത് നീ നേരായി തന്നെ ചെയ്യാൻ തയ്യാറാണ്. ആരോഗ്യമുള്ള ഒരു വിശ്വാസിയായി നീ ജീവിക്കൂ. ഹല്ലേലൂയ. സാക്ഷ്യമുള്ള ഒരു വിശ്വാസിയായി ജീവിക്കാൻ നീ ആഗ്രഹിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക ദൗത്യങ്ങൾ ഏൽപ്പിച്ചത് ഒരു മടിയും കൂടാതെ ഓരോ ദിവസവും ഓരോ നിമിഷവും നിറവേറ്റപ്പെടുന്ന ഒരു വ്യക്തിയായി നീ ജീവിക്കൂ. ആരോഗ്യമുള്ള ഒരു വിശ്വാസിയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നീ ഭാരപ്പെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നന്മയെ കരുതി ഒരുക്കി തരുന്നതായ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ ചാടണ്ട, അതെ നിന്റെ അടുക്കൽ അത് പൊങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നീ വെള്ളത്തിൽ ചാടേണ്ട ആവശ്യമില്ലെന്ന് വെറുക്കാൻ
നിന്റെ അടുക്കൽ നിന്റെ അടുക്കൽ അതിനെ കൊണ്ട് നീ കയ്യെത്തി പിടിക്കത്തക്ക നിലയിൽ അതിനെ ആ നന്മയെ നിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുന്ന സർവശക്തനായ ദൈവം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഒന്നിന്റെ പിന്നാലെ നീ പോകേണ്ട ആവശ്യമില്ല ഹല്ലേലൂയ ആ നന്മയും കരുണയും നിന്റെ പിന്നാലെ കടന്നു വരുവാൻ കൊണ്ട് വിടയാവും ഹല്ലേലൂയ പക്ഷേ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതം ഏൽപ്പിക്കേണ്ട വിധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക പ്രവർത്തിക്കേണ്ടതുകൊണ്ട് പ്രവർത്തിക്കുക നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തുക നാം ചെയ്യേണ്ടത് നാം ചെയ്യാൻ തയ്യാറാകും ഓരോരുത്തരും അവനവൻ മനം മുറിച്ചുകൊണ്ട് വരട്ടെ എന്തിനാ നമ്മുടെ വിശാലതയ്ക്ക് അവനവന്റെ വിശാലതയ്ക്കല്ല ഞാൻ എന്റെ വിശാലതയ്ക്കല്ല ഞാനും നീയും നമ്മുടെ വിശാലതയ്ക്ക് വേണ്ടി ഞാനും നീയും നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാനും നീയും നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്നിച്ച് ചെന്ന് പ്രവർത്തിപ്പാൻ ആരെയും ബ്ലെയിം ചെയ്യാതെ മുമ്പിൽ നിൽക്കുന്നവരുടെ മുമ്പിൽ എല്ലാം ഏൽപ്പിക്കാതെ അത് എന്നെ കൊണ്ട് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ ചെയ്യുവാൻ മുൻപോട്ട് വരുന്ന ഒരു ജീവിതം രാത്രി എല്ലാ ഒരു ബുദ്ധി ഉപദേശം വളരെ ഗൗരവമായി എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ അതൊരനുഗ്രഹമായി തീരും ദൈവത്തിന്റെ വചനം ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല പിന്നെയോ അതിനെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാണ് അതൊരനുഗ്രഹത്തിന്റെ പാതയായി വഴിയായി നമ്മുടെ ജീവിതത്തിൽ തീരും നമ്മളെ അതിനായിട്ട് സമർപ്പിക്കാം ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന് മഹത്വം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അതെന്നെ പറ്റി ആരോഗ്യമുള്ള ഒരു വിശ്വാസി എന്ന് പറയുവാൻ ദൈവത്തിന് കഴിയുമോ ദൈവത്തിന് കഴിയുമോ കാരണം ദൈവമാണ് ദൂരമേ നിന്ന് നമ്മെ തിരിച്ചറിയുന്നത് ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ഒരു ദിവസം നിൽക്കേണ്ടി വരുന്നത് ആ ദൈവം മുമ്പാകെയാണ് സകലത്തിനും കണക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് ആ ദൈവം എന്നെ നോക്കുമ്പോൾ അതേ ഞാൻ ആരോഗ്യമുള്ള ഒരു വിശ്വാസി എന്ന് പറയുവാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നവനാണ് എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഈ ഭൂമി നിറവേറ്റുന്നവനാണ് എന്റെ പച്ചപ്പോ എന്റെ മേന്മയോ എന്റെ അനുഗ്രഹമോ എന്റെ തോട്ടമോ എന്റെ വയലോ ഇതൊന്നുമല്ല എനിക്ക് വിഷയം അതിനുവേണ്ടിയല്ല ദൈവനെ വിളിച്ചത് അതിന്റെ ജീവിതത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നന്നോട്ടെ പക്ഷേ അതിനുവേണ്ടി അതിനെ പ്രകാരം പോകുവാനല്ല ദൈവനെ വിളിച്ചത് അത് എന്റെ മുമ്പിൽ എന്നെ ഏൽപ്പിച്ച എന്നെ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്താൽ പ്ലാൻ ചെയ്ത ചില പ്രോഗ്രാമുകളുണ്ട് ആ പ്രോഗ്രാമുകളാണ് എന്നിലൂടെ നിവർത്തിക്കപ്പെടേണ്ടത് എന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് നമുക്കറിയാം പ്രോഗ്രാമുകൾ എവിടെങ്കിലും നടത്തപ്പെടുമ്പോൾ അതിന്റെ പിന്നിലുള്ള സംഘാടകർ ലിസ്റ്റ് എഴുതി അധ്യക്ഷതയിൽ കൊടുക്കാറുണ്ട് ആ അധ്യക്ഷൻ ആ ലിസ്റ്റ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പറയുന്നത് അതുപോലെ തന്നെയാ ദൈവം നമ്മളെ പറ്റി ദൈവം ഒരു ലിസ്റ്റ് നമ്മളെ പറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് മറുത്തൊന്നും ചോദിക്കാൻ നമുക്ക് അവകാശമില്ല ആ ലിസ്റ്റ് അനുസരിച്ച് ഓരോന്നും നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ പ്രോഗ്രാമുകളല്ല ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് ദൈവം പ്ലാൻ ചെയ്തതാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കർത്താവെ അങ്ങയുടെ ലിസ്റ്റ് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ എന്നെ ഏൽപ്പിക്കുകയാണ് എനിക്കൊത്തിരി ലിസ്റ്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് ഒരു പ്രയോജനവും ഈ ഭൂമിയിൽ ഇല്ല അതെ എനിക്ക് സമ്പാദ്യം ഈ ഭൂമിയിൽ മുഴുവൻ തുരുമ്പും എടുക്കുന്ന ഈ ഭൂമിയിൽ നിക്ഷേപിക്കുവാനല്ല സ്വർഗത്തിൽ എനിക്ക് ഒരു വലിയ നിക്ഷേപം ഉണ്ടാകണം അത് എന്റെ ലിസ്റ്റ് അല്ല ദൈവത്തിന്റെ ലിസ്റ്റ് അനുസരിച്ച് പ്രവർത്തിപ്പാ എന്റെ ആവശ്യം എന്താ അത് ആവശ്യത്തെ നിറവേറ്റുവാൻ നമ്മൾ മുൻപോട്ട് കടന്നെടുക്കുക നമ്മുടെ ദൈവത്തിന്റെ പ്ലാനിന് പ്രയോറിറ്റി കൊടുക്കുക അതനുസരിച്ച് മുൻപോട്ട് കടന്നു വരിക കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടി മുതൽ മുതിർന്ന വ്യക്തി വരെ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിന് ഒരു പ്രോഗ്രാം ഇഷ്ടമാണ് അതനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ ദൈവാലോചനയ്ക്ക് വിരുദ്ധമായിട്ടോ അല്ല നാം മുൻപോട്ട് പോകേണ്ടത് ദൈവത്തിന്റെ സ്തോത്രം ആലോചനയ്ക്ക് അനുസരിച്ച് പ്രാർത്ഥനയോടെ ചുവടുകളെ വെക്കുവാനാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം